ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബസമിലേറ്റർ ഇൻഡോനേഷ്യയുടെ വീഡിയോ അല്ല ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കളിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന പോലെയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാർക്കിംഗ് ഗെയിമാണ്. ഗെയിം ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നല്ല അടിപൊളി ഗെയിമാണ്, നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാനിത് ജസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡൗൺലോഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരുപാടൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നമ്മൾ റിയൽ കാർ പാർക്കിംഗ് എന്നടിക്കുക. അത് ഞാനിപ്പോൾ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയൽ കാർ പാർക്കിംഗ് എന്നടിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ആയിട്ട് വരുന്ന ഗെയിമാണ് എടുക്കേണ്ടത്. അതായത് റിയൽ കാർ പാർക്കിംഗ് മാസ്റ്റർ സിമുലേഷൻ ഗെയിമിൽ തന്നെ വരുന്നതാണ്. സ്പെക്ട്ര ഗെയിംസ് ആണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ്. അപ്പോൾ റിയൽ കാർ പാർക്കിംഗ് മാസ്റ്റർ എന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തതാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കുക. പിന്നെ പറയുകയാണെങ്കിൽ നല്ല തരത്തിലുള്ളൊരു റേറ്റിംഗ് ഉള്ള ഒരു ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ ഇതിന് 4 റേറ്റിംഗ് ഉണ്ട്. അത് ഗെയിം പ്ലേക്ക് 1.3 സ്റ്റാർ, കൺട്രോൾസ് 1.3 സ്റ്റാർ, ഗ്രാഫിക്സ് 1.4 സ്റ്റാർ, അങ്ങനെയാണ് ഗെയിമിനെ റിവ്യൂസ് പറഞ്ഞിരിക്കുന്നത്, അതായത് റേറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് റിവ്യൂസ് ഉണ്ട്, എല്ലാം അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെയാണ്. 2020 April 27 ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പം മെയ്ഡ് വിത്ത് യൂണിറ്റി സ്പെക്ട്ര ഗെയിംസ്. ആ കൊള്ളാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോഴേ നമുക്ക് ഇതുപോലുള്ളൊരു വിൻഡോ ആണ് കിട്ടുന്നത്. ഇവിടെ ഡ്രൈവ്, ഗ്യാരേജ്, സെറ്റിംഗ്സ്, മോർ ഗെയിംസ്, എബൗട്ട് അസ് ആൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഗ്യാരേജിൽ പോയി നോക്കാം. നമുക്ക് വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓ, പോളി സാധനം ഇത് കണ്ടോ, നമുക്ക് വോക്സ് വാഗൻ പോളോ അല്ലേ ഇത്, വണ്ടി തന്നെ വിട്ടി. അതെ, പോളോ തന്നെ പോലെ ഇരിക്കുന്ന ഒരു കാറാണ് നമുക്ക് ഫസ്റ്റിലെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം പോളോ പോലെ തന്നെ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അല്ലേ. ഒരു 3D ഗെയിം ഒക്കെ പോലെ ഉണ്ട്. 3D നമ്മൾ ചെയ്തിട്ട് കാണുന്ന പോലെ നല്ല ഗ്രാഫിക്സ് ആണ്. ഞാനിപ്പോൾ ഗ്രാഫിക്സ് അൾട്ര ആണ് ഇട്ടേക്കുന്നത്. ഹൈ ആണെങ്കിലും നല്ല തന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അൾട്ര ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സൺഷൈനൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ കയ്യിലുള്ള മണി, അതായത് ഡോളറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഗെയിമിലെ മണിയാണ്, ഒറിജിനൽ മണിയല്ല. പിന്നെ നമ്മുടെ കസ്റ്റമൈസ് യുവർ കാർ എന്നൊരു ഓപ്ഷനുണ്ട്. കസ്റ്റമൈസ് ഓപ്ഷൻ നമുക്ക് നോക്കാം. കസ്റ്റമൈസ് ഓപ്ഷനിൽ നമുക്ക് വാഹനത്തിൻ്റെ കളറ് മാറ്റാൻ സാധിക്കും. വണ്ടിയുടെ മഞ്ഞ കളറ് നമുക്ക് ഏത്, ഇവിടെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് സെലക്ട് കളർ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് പൈസയൊന്നും പോകുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഗ്രാഫിക്സ് ഉണ്ട്, അതായത് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതായത് ഗെയിമിലെ പൈസയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ബാക്കി ഈ നോർമൽ കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റെഡ് തന്നെ ഇട്ട് പോകാം. അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റിലെ അവൈലബിൾ ആയിട്ടുള്ള കാറ്. ഇതിൻ്റെ ആക്സിലറേഷനും മാക്സിമം സ്പീഡ്, ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഒരുപാട് കാർസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ വാങ്ങണം. ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് വാങ്ങണം. വേണേൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഏത് വാഹനം വേണേലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ആഡ് ഫുള്ളായിട്ടിരുന്ന് കാണുക. അങ്ങനെ നിങ്ങൾ ആഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ ആഡാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടാം. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ഏത് കാർ വേണമെന്ന് ചെയ്യാം. ഓ ഉയ്യോ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല പക്ക ഒറിജിനാലിറ്റിയാണ് കേട്ടോ. ഓ, പോളി ലുക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം. നമുക്കിനി ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെറ്റിങ്സും കൂടെ ഒന്ന് നോക്കാം. സെറ്റിങ്സിൻ്റെ അകത്ത് കൺട്രോൾസ്, 3 ടൈപ്പ് കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. മ്യൂസിക്കിൻ്റെ കേസ്, അതായത് സൗണ്ട്, മ്യൂസിക് ഓഫ് ഓൺ,
അതുണ്ട്. പിന്നെ ഗ്രാഫിക്സ് നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് മോഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പാർക്കിംഗ് മോഡ്, ഫൺ മോഡ്, ഫ്രീ മോഡ്, ഡ്രിഫ്റ്റ് മോഡ് എന്നും പറഞ്ഞ് കുറച്ച് മോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ആ മോഡുകൾ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മോഡുകൾ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രീ മോഡ് എനേബിൾ ചെയ്യണമെങ്കിൽ ഒരു ആഡ് കണ്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഫ്രീ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ മോഡ് തന്നെ ആദ്യം കളിച്ച് നോക്കാം. ഓ, ഫാസ്റ്റ് ലോഡിംഗ് ആണ് കേട്ടോ, ഒട്ടും സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കണ്ടോ, നൈസ് ഒരു ആംബിയൻസ് ആണേ, നല്ലതായിട്ട് ഒരു പക്ക ഒറിജിനാലിറ്റി. ഇത് ശരിക്കും ഗെയിം തന്നെയാണോ എന്ന് നമ്മൾ സംശയിച്ച് പോകുന്ന തരത്തിൽ. നമ്മൾ ഈ ബട്ടൺസ് ഒന്നും ഇല്ലെങ്കിലും ശരിക്കും നമ്മളൊരു കാറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ അത് നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് നോക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ ഒറിജിനാലിറ്റി ആയിട്ടാണ് ഓരോ ഗെയിമും. ഇതുണ്ടോ, ഓരോ സ്പോട്ട് നമ്മൾ സൂം ചെയ്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കാര്യം ഡ്രൈവർക്ക് പുറത്തിറങ്ങാനോ നടക്കാനോ ഉള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, ജസ്റ്റ് ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ, സിമുലേഷനാണ്. എങ്കിലും സൂപ്പർ ഒറിജിനാലിറ്റി, ആ ഒറിജിനാലിറ്റിക്കാണ് പറയുന്നത്, 100-ൽ 100 മാർക്കാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ആ വിഷ്വൽസിന് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ വണ്ടി ഓടിക്കുന്ന കേസിലേക്ക് വരികയാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, പക്ക ഒറിജിനൽ സൗണ്ടാണ്. ഒരു വോക്സ്വാഗൻ പോളോ സ്റ്റാർട്ട് ആകുന്ന സെയിം തരത്തിലുള്ളൊരു സൗണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രൈവ്, പാർക്ക്, റിവേഴ്സ് 3 ഓപ്ഷനാണ് വരുന്നത്. ഡ്രൈവ്, പാർക്ക്, റിവേഴ്സ്. നമ്മൾ ഈ ലിവർ താഴേക്ക് വലിച്ചിട്ടാൽ റിവേഴ്സ് ആവും, നടുക്കിട്ടാൽ പാർക്കിങ്ങും മേളിൽ ഡ്രൈവിങ്ങും ആണ്. പിന്നെ നമുക്കൊരു അനലോഗ് സ്പീഡോമീറ്റർ കാണാം. പിന്നെ ആക്സലറേഷനും ബ്രേക്കിനും 2 ബട്ടൺ. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഈ ടോപ്പ് റൈറ്റിൽ നമുക്ക് വീഡിയോ ക്യാമിൻ്റെ ഓപ്ഷനുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറ ആംഗിൾസ് മാറ്റാവുന്നതാണ്, അതായത് വ്യൂ മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലിരിക്കുന്ന വ്യൂ കണ്ടോ, ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ്. നമുക്കൊരു ഇന്ത്യൻ കാർ പോലല്ല, നമുക്കൊരു ഫോറിൻ കാർ പോലെയാണ്. വോക്സ്വാഗൻ പോളോയുടെ ലുക്ക് ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ആണ്. കണ്ടോ, നമുക്ക് ബാക്ക് വരെ ഉള്ള വ്യൂ നമുക്ക് കിട്ടും. അത് ഒറിജിനലാണ്, പക്ക ഒറിജിനാലിറ്റിയാണ്. കണ്ടോ, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ആ സ്ക്രീനും അതുപോലെ തന്നെ ഗിയറിൻ്റെ ആ പോർഷനും നമ്മൾ സീറ്റും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഒക്കെ കണ്ട ശരിക്കും ഒറിജിനാലിറ്റി തന്നെയാണ്. അത് ഒറിജിനാലിറ്റിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, പക്ക ഒറിജിനാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇൻറ്റീരിയറിലിരിക്കുന്നതായിട്ടുള്ള വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു വേറൊരു ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട്. അത് നമ്മൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് കാണാനുള്ള മിററാണ്. അതായത് കാറിൻ്റെ അകത്ത് സെൻറ്ററിൽ വരുന്ന ആ മിററ് പോലെ നമുക്ക് ബാക്ക് സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മിററും ഇൻറ്റീരിയർ വ്യൂയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓടിച്ച് നോക്കാം. കൊള്ളാം കേട്ടോ, ആ ഹമ്പൊക്കെ കയറുമ്പോൾ ഒരു ലാഗും ഇല്ലെന്നുള്ളതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയി, ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴത്തേക്ക്. 123 MB ആണ് ഈ ഗെയിമിൻ്റെ സൈസ്. 123 MB ഇത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഗെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 123 MB ഒന്നും ഒരു ഗെയിം സൈസേ അല്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 123 MB, 150 MB താഴോട്ടുള്ള സിമുലേഷൻ ഗെയിംസിൽ സൂപ്പർ എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും നമുക്ക്. അങ്ങനെ പറഞ്ഞേ പറ്റൂ, കാരണം ഇതൊരു ഗെയിം തന്നെയാണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ നമുക്ക് റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം. സ്പീഡൊക്കെ നമുക്ക് ഇവിടെ മീറ്ററിൽ കാണാൻ സാധിക്കും. നമുക്ക് പുറത്തു നിന്നുള്ള ലുക്ക് നോക്കാം. ഉയ്യോ, പോളീസ് സാധനം. നമുക്ക് റിവേഴ്സ് എടുക്കാവേ. സ്പെക്ട്ര ഗെയിംസിൻ്റെ ഒരു ഗെയിമാണ്. ആ വേൾഡ് കപ്പൊക്കെ കണ്ട സൂപ്പർ
സൂപ്പറായിട്ടുണ്ട്, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനൊട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു ഗെയിം ആയിരിക്കുമെന്ന്. നോർമലി എനിക്ക് പാർക്കിംഗ് ഗെയിംസിനോട് അത്ര താല്പര്യം ഇല്ലാത്തതാണ്. ഇതുപോലെ ഫ്രീ റൈഡ് നിർത്തുന്ന അതല്ലെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ പോലത്തെ ഗെയിമുകളോടാണ് എനിക്ക് താല്പര്യം. ബട്ട് എന്താണെന്നറിയത്തില്ല, എനിക്കിപ്പോൾ ഈ പാർക്കിംഗ് ഗെയിം ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാധാരണ പേഴ്സണലി ഞാൻ പാർക്കിംഗ് ഗെയിംസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാത്തതാണ്. ബട്ട് ഈ ഒരു ഗെയിം ഞാൻ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു. ഉണ്ട് ബ്രേക്കിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലേ ഇതൊരു ടോയ് കാർ പോലെ ഇപ്പം തോന്നുമെങ്കിലും ബ്രേക്കിംഗ് ലൈറ്റ്സ് ഒക്കെ എനേബിളാണ്. ആ ഒറിജിനാലിറ്റിക്ക് വേണ്ടി കണ്ടോ, ലൈൻ ആയിട്ടുള്ള ലൈൻസാണ്. നമുക്ക് ഫ്രീ മോഡ് എനേബിളാക്കാം, പാർക്കിംഗ് മോഡുണ്ട്, ഫൺ മോഡ്, ഡ്രിഫ്റ്റ് മോഡ് തുടങ്ങി ഒരുപാട് മോഡുകളുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. സൂപ്പറാണേ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽ കാർ പാർക്കിംഗ് എന്ന് പറയുന്ന ഗെയിം. ഞാനും ഇന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.